ൊടുപുഴ എനിക്കറിയൊന്നും മനസ്സിലായില്ലേ ഓക്കേ എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ എനിക്ക് പറയാൻ എളുപ്പമുണ്ടായിരുന്നു പന്നിപുഴ എനിക്ക് മനസ്സിലായില്ല ബാരാപ്പുഴ ഞാൻ കേട്ടിട്ടുള്ള പോലെ തോന്നുന്നു ൊടുപുഴ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ ഹായ് ഹലോ പറഞ്ഞവര് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ പിന്നെ റിപ്പീറ്റ് അടിച്ച് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ സോറി കുറച്ചിപ്പോ കട്ടായി പോയി എന്റെ മൊത്തം പേര് അമൃത സജു അയ്യോ അയ്യോ ജാക്സൺ ചേട്ടാ ക്കരുത് കൊള്ളാം കൊള്ളാമെങ്കിൽ കാണാം എന്ന് പറഞ്ഞാൽ അത് കണ്ടാലല്ലേ കള്ളാമില്ലെന്ന് പറയാൻ പറ്റുള്ളൂ ചേട്ടാ ഫോൺ ഞാൻ അത് ശ്രദ്ധിച്ചില്ല പറഞ്ഞതിന് താങ്ക് യു ഇത്ര നേരം അത് കേട്ടോണ്ടിരിക്കയായിരുന്നല്ലേ അയ്യോ റിക്വസ്റ്റ് അയച്ച് അക്സെപ്റ്റ് ചെയ്യാലോ എനിക്കങ്ങനെ ജാഡിയൊന്നുമില്ല ലോക്ക്ഡൗൺ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കാരണം ലോക്ക്ഡൗണും കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതും എല്ലാം ലോക്ക്ഡൗൺ കാരണമാണ് ആ ചേട്ടാ ന്യൂ ഫിലിം ഒന്നും ചെയ്തില്ല ഞാൻ ഓൾറെഡി ഒരു ഫിലിം ചെയ്തിട്ടുള്ളൂ അതാണ് പിക്കാസോ എന്ന് പറഞ്ഞത് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ പോയി കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് തള്ളാൻ എന്തെങ്കിലും ഉണ്ടല്ലേ അല്ലേ ഉണ്ടേലല്ലേ ചേട്ടാ തള്ളി മറിക്കേണ്ട ആവശ്യള്ളൂ സോറി ഇടയ്ക്ക് ഇടക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടല്ലേ അതെ അനിയത്തിയോടാണ് താങ്ക്സ് പറയേണ്ടത് കാരണം അനിയത്തിയാണ് എനിക്ക് വീഡിയോസ് എടുത്ത് തരുന്നത് ഇങ്ങോട്ട് ആങ്കിൾ കണ്ടുപിടിച്ചത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവളാണ് ചെയ്തത് ഇടയ്ക്ക് എന്തെങ്കിലും ഇൻട്രപ്ഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും വരും കേട്ടോ അത് എന്താ പറയാ അതെൻ്റെ നെറ്റ്വർക്ക് പ്രോബ്ലം ആണ് ആരും അയ്യോ അയ്യോ സുജിത്തേട്ടാ അങ്ങനെ പറയല്ലേ പറയില്ലേ ഓക്കേ ആ സൈഫുദ്ദീൻ ആ സൈഫുദ്ദീൻ ചേട്ടാ അതെന്നാ പറ്റിയെന്ന് വെച്ചാൽ ഇടയ്ക്ക് നെറ്റ്വർക്ക് കുറച്ച് പ്രശ്നമുണ്ട് അതാണേ മതി ചേട്ടാ ആ എന്ന നമുക്കിവിടെ ഒരു ടവർ പണിയാൻ നോക്കാം ആ അരുൺചേട്ടാ പറയാട്ടോ പടത്തിൻ്റെ എന്താ പറയാ പടത്തിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ റിലീസാവാൻ ഇരിക്കുകയാണ് എല്ലാം എല്ലാം റെഡിയായി റിലീസാവാൻ ഇരിക്കുകയാണ് പ്രണവേട്ടാ ഹായ് അഖിൽ തൊടുപുഴക്കാരനാണോ അല്ലസർ അല്ലസറിലല്ല ഞാൻ പഠിച്ചത് ജോബിൻ ചേട്ടൻ അന്തം മുട്ടിരിക്കുന്നു ആക്ട് ചെയ്ത് ഫിലിം പിക്കാസോ മാർക്കരുത് കേട്ടോ ആസിഫേട്ടാണോ ആ മൃദുലേട്ടാ താങ്ക് യു സോ മച്ച് ആ ചേച്ചി രാധിക ചേച്ചിയാണോ ചോദിച്ചേ ആ ഫിലിമിന്റെ പേര് പിക്കാസോ തൊടുപുഴ ഏത് കോളേജ് ഹിബ ഹിബ തൊടുപുടയാണോ അയ്യോ തിരിഞ്ഞു നോക്കാത്തതല്ലോട്ടോ ചേട്ടാ യൂട്യൂബ് ടോക്കിലാ ചേട്ടൻ പോയി സോറി എനിക്ക് വായിക്കാൻ പറ്റില്ല സുചിത്തേട്ടാ താങ്ക് യു ഷംലിക് അനിയത്തി വീഡിയോ ചെയ്യാൻ നിക്കാറില്ല അതാണ് പ്രശ്നം ഉണ്ണിച്ചേട്ട് താങ്ക് യു അതുപോലെ എല്ലാവർക്കും ഒരുപാട് ഹായ് പറഞ്ഞവർക്കൊക്കെ ശ്രീല ചേച്ചി ഹിബ ആ ആ തൊടുപുഴയാണല്ലേ എനിക്ക് തോന്നി ചോദിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ആണോ ഹായ് അയച്ച എല്ലാവർക്കും ഹായ് ബിനി പ്രീതി പ്രീതി ചേച്ചി ചേച്ചിയാണോന്നറിയില്ല എങ്കിലും ചേച്ചി നമ്മൾ മര്യാദയുടെ പേരിൽ അങ്ങനെ പറയണമല്ലോ അജ്മൽ ചേട്ടാ ആക്ട് ചെയ്ത ഫിലിം അറിഞ്ഞാൽ പിക്കാസോ ഓർത്ത് വെച്ചോളൂട്ടോ നെക്സ്റ്റ് ഫിലിം നൌഷാദി ഏട്ടൻ ആ നൌഷാദി ഏട്ടനാണ് ചോദിച്ചത് നെക്സ്റ്റ് ഫിലിം ഒന്നും ആയിട്ടില്ല അബുദാബിയിൽ നിന്ന് ചേട്ടൻ സോറി ഏട്ടാ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല ജംഷി ഐശ്വര്യ യു മോർ സോ മച്ച് മച്ച്ബർ മുഹമ്മദ് ഏട്ടാ താങ്ക് യു അതുപോലെ രമ്യ ചേച്ചി താങ്ക് യു ഭയങ്കര സപ്പോർട്ടാണ് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ആ ഹിമചേച്ചി പഠിക്കുമല്ല ഞാൻ പഠിത്തം കഴിഞ്ഞു ഇല്ല ഹിന്ദി സിനിമയിലേക്കൊന്നും വിളിച്ചിട്ടില്ല ആ രമ ചേച്ചി താങ്ക് യു ഒരുപാട് പേരുണ്ട് എല്ലാവരുടെയും കമൻസ് വായിച്ചില്ല എന്ന് പറഞ്ഞ് ഒന്നും വിചാരിക്കരുതിട്ടോ ഞാൻ പറ്റുന്ന പോലെ ഒക്കെ എന്താ പറയാ പറയുന്നുണ്ട് അയ്യോ ടൊബിനോ ചേട്ടനായിട്ട് ഒരു ഫിലിം കിട്ടിക്കഴിഞ്ഞാ അടിപൊളി നമുക്ക് ആഗ്രഹിക്കാലോ ആഗ്രഹിക്കുന്നതിന് നമുക്ക് പൈസ മുടക്കില്ലല്ലോ പ്രശാന്തി ഏട്ടാ താങ്ക് യു സോ മച്ച് മൻസൂർ ചേട്ടാ താങ്ക് യു അതേപോലെ സുനിൽട്ട എവിടെ ആയിരുന്നു ഇത്രയും നാള് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ഷിപിച്ചേട്ടാ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് പറഞ്ഞാലും പറഞ്ഞാലും തീരുകയല്ലേ എനിക്ക് പറഞ്ഞിട്ടൊക്കെ തീരുന്നില്ല കാരണം സപ്പോർട്ട് എനിക്ക് കിട്ടിയ സപ്പോർട്ട് അത്രേ ഉണ്ട് ആ സുഭൈലേട്ടാ അതെ ഞാൻ കണ്ടു കണ്ടുമറിഞ്ഞ് മാത്രമേ ചെയ്യൂ ചേട്ടൻ പറഞ്ഞത് ഞാൻ കണ്ടില്ല എന്നാലും ഞാൻ ചെയ്തല്ലോ ആണോ നെഗറ്റീവ്സ് ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി നെഗറ്റീവ് നോക്കി 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 നമ്മുടെ സമയം കളഞ്ഞിട്ട് എന്താ കാര്യം ചോബിൻ ചേട്ടാ താങ്ക് നമ്മൾ എന്തിനാ ചാട കാണിക്കുന്നത് ചാട കാണിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ എല്ലാവരും പ്രത്യേകം 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 എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എല്ലാവരെയും ഞാൻ കാണുന്നുണ്ടോ അഗൈൻ ഫ്രം അബുദാബി ഐനിയത് ഇപ്രാവശ്യം കിട്ടി ആ മുഹമ്മദ് ചേട്ടാ താങ്ക് യു സോ മച്ച് ബിക്കോസ് ഓഫ് ഫിലിമിന് ജെറിൻ ചേട്ടൻ ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഇരുവർ വീഡിയോസ് ഓക്കെ താങ്ക് യു സോ മച്ച് അത് നല്ല സിനിമകൾ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കാത്തിരിക്കീഷ് ഏട്ടാ നമ്മൾ പോസിറ്റീവ് ആയിട്ടിരുന്നാലല്ലേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ തൊടുപുടക്കാരിണോ അഞ്ജലി ചേച്ചി അഞ്ജലി പ്രവീൺ താങ്ക് യു ഓക്കെ ഷഹീർ ഏട്ടാ ഞാനത് പരിഗണന വെക്കാട്ടോ ഒരുപാട് പേരുണ്ട് രാജേഷ് ചേട്ടാ ഓ ചേട്ടാണോ അങ്ങനെ തോന്നിയോ ഫ്രം മലേഷ്യ മലയാളി അസോസിയേഷൻ ചേച്ചി ചേച്ചിയുടെ പേര് ഓ പോയി ആ ഷിനോ ചേട്ടാ താങ്ക് യു സോ മച്ച് താങ്ക് യു കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവല്ലേ പക്ഷെ എല്ലാവരോടും എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെന്താ പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ മലപ്പുറത്തേക്ക് സ്വാഗതം അതെ മലപ്പുറം ഞാൻ ഇതുവരെ കാണാത്തൊരു ജില്ല ആയതുകൊണ്ട് എനിക്ക് വന്നുണ്ട് ഉടനെ തന്നെ വരും എൻ്റെ പേര് പറയൂ ഷാരിഖ് ഷാരിഖ് രി അങ്ങനെയാണോ ശരിയാവെന്ന് അറിയത്തില്ല ഫ്രം ദുബായ് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ഷഹലേട്ട അതേപോലെ അല്ല അല്ല ഐശ്വര്യറായി മലയാളം പറയില്ല ഞാനേ മലയാളം പറയത്തുള്ളൂ നിങ്ങൾ നിങ്ങളായിട്ട് അതത്രേ ഉള്ളി കേട്ടോ ഞാൻ ഞാനായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നത് സൗണ്ട് ഇല്ല സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല വോളിയം ബട്ടൺ ഒന്ന് കൂട്ടി നോക്കൂ എനിക്ക് ഇത്ര സൗണ്ടേ ഉള്ളൂ ഓസ്ട്രേലിയയിൽ നിന്ന് ഹായ് പറഞ്ഞിട്ട് ജോളി ചേച്ചി ഹായ് തിരുവനന്തപുരത്തേക്ക് വെൽക്കം തിരുവനന്തപുരം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടം ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയ ഡിസ്റ്റർബൻസ് വരുന്നതൊക്കെ വേണ്ട വാച്ചിങ് ഫ്രം മുംബൈ ആഹാ സുബ് വെൽക്കം ടു ട്രിവാൻഡ്രം സത്യം പറഞ്ഞ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് എന്താ വരാനൊന്നും പറ്റാത്ത അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരുന്നത് എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ ട്രിവാൻഡ്രം ഹാഫിസേട്ടാ ഹാഫിസേട്ട ചോദിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുമോ എന്ന് ഉം തരക്കേടില്ല എന്ന് തോന്നുന്നു തരക്കേടില്ലാതെ ഉണ്ടാക്കും വെൽക്കം ടു കാസർഗോഡ് ഓ എല്ലാവരും അവരവരുടെ ജില്ലകളിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് കാസർഗോഡും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പാട്ട് പാടാല്ലോ ജയ്ക്കപ്പേട്ട ഞാൻ നേരത്തെ പാടാനിരുന്നോ ഞാൻ മറന്നുപോയി ഇപ്പൊ ഓർമ്മിപ്പിച്ചു നന്നായി യൂട്യൂബ് ചാനൽ തുടങ്ങുമോ പ്ലാൻ ഉണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാം സന്ധ്യ ചേച്ചി താങ്ക് യു അതുപോലെ ഫാത്തിമ ചേച്ചി താങ്ക് യു ശരത്തേട്ടൻ അച്ചു ചേച്ചി അച്ചു ചേച്ചിയാണോന്നറിയില്ല കുഞ്ഞു കൊച്ചിൻ്റെ ഫോട്ടോ ഇട്ടേക്കുന്ന ചേച്ചി ആയിരിക്കില്ലല്ലേ അതുപോലെ സൗമ്യ ചേച്ചി വാച്ചിങ് ഫ്രം അമേരിക്ക ആ രാഹുലേട്ടാ ഓക്കേ എല്ലാവരും എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരും ആണ് എനിക്ക് പ്രായം അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേട്ടന്മാർ ചേച്ചിമാരും എന്നൊക്കെ പറയുന്നേ അല്ലാതെ പെട്ടെന്ന് കേറി ഇടാ പോടാന്നൊക്കെ വിളിച്ചുകഴിഞ്ഞാൽ എന്നൊക്കെ പ്രായം കുറഞ്ഞവരും കാണും ഒന്നും വിചാരിക്കരുത് വെൽക്കം ടു കോഴിക്കോട് കോഴിക്കോട് അടിപൊളി സ്ഥലമാണ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കോഴിക്കോട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ അറിയാം കാശ്മീരോ സോങ് ഏതാ വേണ്ടേ നിങ്ങളുടെ ഇഷ്ടം ഏത് വേണേലും അല്ല ഏത് വേണേലും നല്ല അത്യാവശ്യം എന്നെ കൊണ്ട് പാടാൻ പറ്റുന്നു എന്ന് തോന്നേ ഏതെങ്കിലും ഞാൻ വൈകിട്ട് തൊടുപുഴ അയ്യോ അവിടെ ഞാൻ വന്നോ തൊടുപുടി വെച്ച് കാണാൻ സാധ്യതയില്ലല്ലോ കായംകുളം ആ എല്ലാവരും ഏതൊക്കെ സ്ഥലത്തുനിന്നുള്ളവരാണ് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് വെൽക്കം ടു കായംകുളം വെൽക്കം ടു ഞാൻ കമന്റ്സ് വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയാൻ വന്ന കാര്യം കിട്ടു ഓക്കെ വെൽക്കം ടു വയനാട് വയനാട് അടിപൊളി ആ സമുച്ചേട്ടാ ഞാൻ പറഞ്ഞില്ല അടിമുടി ഐശ്വര്യരായപ്പോലെയാണ് എന്ന് ആരും ഇവിടെ പറയുന്നില്ല അതിലും പറഞ്ഞവരുണ്ടേ തന്നെ ഞാൻ തിരുത്തി പറയാണ് അങ്ങനെ അടിമുടി ആ ഒരു ഇതല്ല കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നന്നായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട് കമ്പയർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മാനറിസം നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസംബ്ലൻസ് അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിൻ്റെ പേര് ഞാനൊരു ക്യാപ്ഷൻ പോലും ഇട്ടിട്ടില്ല ഞാൻ എനിക്ക് ആ കട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഐശ്വര്യം പോലെ ആണോ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ ഒരിടത്തും ഒരു ക്യാപ്ഷനും ഇട്ടിട്ടില്ല സോ എന്താ പറയുക എന്തോ ഒരു റിസംബ്ലൻസ് ചിലർക്ക് ചിലരെ പലരെയും പോയിന്റ് ഓഫ് വ്യൂ വേറെ ആയിരിക്കുമല്ലോ അപ്പം ചിലർക്ക് തോന്നും ചിലർക്ക് തോന്നില്ല തോന്നില്ലാത്തവർക്ക് തോന്നണ്ട ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിർബന്ധിക്കുന്നില്ല അതുപോലെ ആരും നിർബന്ധിക്കുന്നില്ല തോന്നിയവർ അവരുടെ ഇഷ്ടം അവർക്ക് തോന്നിപ്പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബാക്കിയുള്ളവരും ക്രിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ വെൽക്കം ടു കുമിളി ആ കുമിളി എനിക്കറിയാം ഞാൻ വന്നിട്ടുണ്ട് ഓൾഡ് സോങ്സ് എന്ന് പറയുമ്പം ലിറിക്സ് ചിലപ്പോൾ തെറ്റിപ്പോവാം കാരണം അതുകൊണ്ടാണ് ഞാൻ ഇത്ര മടിക്കുന്നത് ലിറിക്സ് തെറ്റിയാൽ തീർന്നു നിങ്ങളൊക്കെ കൂടി എന്നെ എടുത്തിട്ട് ട്രോളും ആ ലിനി ചേച്ചി കമന്റ്സ് വായിക്കുന്നില്ല എന്ന് പരാതി പറയല്ലേ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് തൃശ്ശൂർ എന്നാൽ നല്ലൊരു ക്വാറന്റൈൻ തരാം അത് ഇവിടെ കിട്ടുന്നുണ്ട് വിപിൻ ചേട്ടാ ആ രാഖി ചേച്ചി താങ്ക് യു സോ മച്ച് നിങ്ങളെപ്പോലെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ടിന്റെ ബലത്തിലാണ് ഞാൻ ജയരാജേട്ടാ കളയാക്കിയതാണോ അതോ കാര്യമായിട്ട് പറഞ്ഞതാണോ സുധീഷ് മേക്കപ്പ് അങ്ങനെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല സത്യം പറയാലോ എനിക്ക് കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഇടുക്കിയുടെ ഒരു ഇതാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ എപ്പോഴും മേക്കപ്പ് യൂസ് ചെയ്യുന്നത് കൊള്ളില്ല താങ്ക് യു സോ മച്ച് അയ്യോ എനിക്ക് വായിക്കാൻ പറ്റിയില്ല ലാൽ കൃഷ്ണ ചേട്ടാ എന്താ പേരുന്നോ ഏ നിതിൻ ചേട്ടാ എനിക്ക് മാലയിടുന്ന ശീലം ഇല്ലാത്തതുകൊണ്ടാണ് ഈടാത്തത് വെരി ബ്യൂട്ടിഫുൾ ലീന ചേച്ചി താങ്ക് യു ഗുഡ് ആക്ടിക്ടോക്ക് ദോഹ ഞാൻ ആലോചിച്ചായിരുന്നു അവിടുന്ന് മാത്രം ആരും ഒന്നില്ലല്ലോ എന്ന് ഉണ്ണിച്ചേട്ട പൊൻകുന്നം അറിയാം ഞാൻ കേട്ടിട്ടുണ്ട് വെൽക്കം ടു പഞ്ചാറുമോട് പഞ്ചാറുമോഡെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് സുരാജ് സുരാജേട്ടനെ ഓർമ്മ വരുന്നത് വെൽക്കം ടു പാലക്കാട് കാസർഗോഡ് എല്ലാ ആയി ഫവാസേട്ടാ താങ്ക് യു സോ മച്ച് നൗഷാദ് ഔഷാദ് അലി ചേട്ടൻ പിന്നെയും എന്നെ ഓർമ്മിപ്പിച്ചു പാട്ട് പാടാനുള്ള കാര്യത്തെ പറ്റി പാട്ട് പാട്ടുപാടല്ലേ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഇല്ല ജി ജിജോ ജിജോ ചേട്ടനാണോ പറഞ്ഞത് വളരുമ്പോൾ സ്വഭാവം മാറരുത് ഇല്ല ചേട്ടാ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാരുടെ അടുത്തും മാക്സിമം എല്ലാ എല്ലാവരും എന്താ പറയാ നമ്മൾ എന്തിനാ ജാട കാണിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് മിണ്ടാൻ ഇല്ല മിണ്ടാൻ പറ്റില്ല അല്ല ചിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്തിട്ട് ഒരു കാര്യമില്ല സുഹൈ ആശങ്ക ചേട്ടാ ഹൈ You're very beautiful I... sajana sajana chechi thank ചേച്ചി ഇവിടെ വന്ന് നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കേട്ടോ നേരിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ കൂടെയൊക്കെ ആണല്ലോ അപ്പം എന്താ പറയാ